ഒരു ലോകദാസ് ഒരു പത്മരാജനെങ്ങനെയായി പോയത്? നമ്മുടെ ഇംഗ്ലീഷിലെ ഒരു രാജ്കപൂർ ഉണ്ടായിരുന്നു, എന്നെയൊക്കെ പറയുന്നത് ഓൾറൗണ്ടർ എന്നാണ്. ഒരു ബാലചന്ദ്രനെന്ന മലയാളത്തിൽ ഉണ്ടായിരുന്നു, ഒരു ഭാഗ്യരാജ് ഉണ്ടായിരുന്നു. അപ്പൊ ചോദിക്കും, ഈ രായത്തിന്റെ സിനിമയിൽ രായത്തിന്റെ പാട്ടും ഗാനവും എല്ലാം ഇതിന്റെ കാരണം എന്താണെന്ന്. പ്രധാന കാരണം ഇതാണ്, ഒരു തച്ചനെ അറിയാവുന്ന ശില്പം എങ്ങനെ വേണമെന്നുള്ളത്. എന്റെ മിക്കവാറും ഒരു 2000 പാട്ടുള്ളവര് 1500 പാട്ട് ചെയ്തിരിക്കുന്ന ദേവരായം മാഷ്, അസി മ്യൂസിക് ഡയറക്ടർ. മാഷ് മരിച്ചപ്പോഴാണ് ഞാൻ മ്യൂസിക് ഡയറക്ഷൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ കാരണം പറയാനുള്ളത്, ഒരു എഫിഷ്യന്റ് ആയ ഒരാള് ഉള്ളപ്പോഴ് ആ സ്ഥാനത്തേക്ക് വരാൻ പാടില്ല. പക്ഷേ ആ ആള് പോയി കഴിയുമ്പോൾ പാട്ടുകൾക്കൊക്കെ അപജയം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും അത് രക്ഷിച്ചേ പറ്റൂ. മിനിമം നമ്മുടെ സംഗീതത്തിന്റെ ഏതെങ്കിലും നമ്മൾ കീപ്പപ്പ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നത്, ഓരോ ഗാനരചയിതാക്കളുടെ സംഗീതം നിർത്താൻ ഇറങ്ങിയിരിക്കുന്നു ഭാഷയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ചരിത്രത്തെക്കുറിച്ചാണ്. തൃശ്ശൂരിൽ നടന്ന ഒരു അവാർഡ് സമ്മേളനത്തിന് ഞാനും ശാരദയും മുഖക്കുടലിന്റെ സമ്മേളനത്തിന് നമ്മുടെ നടി ശാരദ, അപ്പൊ അവരെന്റെ അടുത്ത് ഇരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ അവർക്ക് ഉപേക്ഷപ്പെട്ടും കിട്ടി, അത് കിട്ടി, ഇത് കിട്ടി. ഇപ്പൊ അവരെ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്, അവരുണ്ട് എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ മനസ്സിലൊരു സബ്ജക്റ്റ് ഉണ്ട്, അത് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറിനെ ഉണ്ടാക്കേണ്ടതാണ്, അതുകൊണ്ട് താങ്കളെ വിശ്വസിച്ച് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു.